നമസ്കാരം യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കും ഹർത്താലും ജനജീവിതത്തെ ബാധിച്ചു. സംഗീതത്തെയും പരമ്പരാഗത കലകളെയും പ്രോത്സാഹിപ്പിക്കാൻ ഗ്രാമ രൂപീകരിച്ചു. പുലാമന്തോൾ പാലത്തിന്റെ വിള്ളൽ അവഗണിച്ച് അധികൃതർ ടോൾ പിരിവിന് പുതിയ കരാറുകാരെ കണ്ടെത്തുന്നു. ഞാൻ അജീഷ് കല്ലൂർ, വാർത്തകൾ വിശദമായി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഇൻഷുറൻസ് പ്രീമിയം വർധനയ്ക്കെതിരെ മോട്ടോർ തൊഴിലാളി യൂണിയനും കാർഷിക മേഖലകളിലെ പ്രശ്നങ്ങൾക്കെതിരെ കർഷക സംഘടനകളും തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങൾക്കെതിരെ തീരദേശ സംഘടനകളുമാണ് ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ജില്ലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകൾ നാമമാത്രമായാണ് പ്രവർത്തിച്ചത്. ഹാജർ നന്നെ കുറവായിരുന്നു. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും നിരത്തിലിറങ്ങി. ഹർത്താലിൽ അക്രമങ്ങളും വഴിതടയലുകളും നിയന്ത്രിക്കാൻ പ്രധാന കവലകളിലെല്ലാം പോലീസിനെ വിന്യസിപ്പിച്ചു. പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കാൻ പെരിന്തൽമണ്ണയിൽ ഗ്രാമ എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ശുദ്ധ സംഗീതത്തിനും പരമ്പരാഗത കലകൾക്കും പ്രാധാന്യം നൽകുന്നതിന് പെരിന്തൽമണ്ണയിൽ ഗ്രാമ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്ന്, അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക. അതുപോലെ തന്നെ സംഗീതത്തിൽ എവിടെയും എത്താൻ പറ്റാതെ ഇന്നത്തെ ആ ഒരു എന്താ പറയുക, റിയാലിറ്റി ഷോകളിലോ കാര്യങ്ങളൊന്നും പോകാൻ പറ്റാതെ നിൽക്കുന്ന സംഗീതവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും, ഇതാണ് ഞങ്ങളൊരു ഉദ്ദേശം. ഞങ്ങളുടെ ലക്ഷ്യം അതന്നെയാണ്. ഈ മാസം 11 പിന്നണി ഗായകൻ സതീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ സ്നേഹസംഗീതം പരിപാടി നടത്തുന്നു. മാപ്പിളപ്പാട്ട് കലാകാരൻ കുമ്പളക്കുഴിയിൽ മൊയ്തീൻകുട്ടി, യുവ സംഗീത സംവിധായകൻ ജ്യോതിഷ് കൃഷ്ണ എന്നിവരുടെയും കുടുംബത്തിന് 10,001 രൂപ വീതം ധനസഹായം നൽകുമെന്നും പ്രസിഡന്റ് പി ശിവദാസ്, വൈസ് പ്രസിഡന്റ് KP പ്രവീൺകുമാർ, സെക്രട്ടറി PS സന്തോഷ് കുമാർ, MP രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലാമന്തോൾ പാലത്തിലെ വിള്ളൽ പരിഹരിക്കാൻ നടപടിയായില്ല. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുതിയ ടെൻഡർകാരെ കണ്ടെത്താൻ നടപടി തുടങ്ങി. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പുലാമന്തോൾ പാലത്തിൽ വിള്ളലുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെയാണ് RBDC പുതിയ കരാറുകാർക്ക് ടോൾ പിരിവിന് ടെൻഡർ നൽകാനൊരുങ്ങുന്നത്. അടുത്ത മാസം 11 നിലവിലുള്ള കരാറിന്റെ കാലാവധി തീരുന്നത്. കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കരാറുകാരെ കണ്ടെത്താനാണ് തീരുമാനം. 2004 കുന്തിപ്പുഴയിൽ പുലാമന്തോൾ പാലം നിർമ്മിച്ചത്. 3.47 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഈ സർക്കാരിന്റെ കാലത്ത് 10 കോടി രൂപയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 5 കോടി രൂപയും ചെലവഴിച്ച് നിർമ്മിച്ച പാലങ്ങളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പുലാമന്തോൾ പാലത്തിന് ഇതൊന്നും ബാധകമല്ല. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്കുള്ള പരിശീലനം തുടങ്ങി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കുള്ള പരിശീലന ക്യാമ്പിനാണ് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായത്. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. ബേപ്പൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, എലത്തൂർ, ബാലുശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങളിലെ തീർത്ഥാടകർക്കുള്ള ക്യാമ്പാണ് ബുധനാഴ്ച നടന്നത്. കാസർഗോഡ് ജില്ലയിലുള്ളവർക്കുള്ള പരിശീലന ക്യാമ്പ് വ്യാഴാഴ്ച കാസർഗോഡ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നടക്കും. മറ്റു ജില്ലകളിലെ തീർത്ഥാടകർക്കുള്ള ക്യാമ്പുകൾ അടുത്ത ദിവസങ്ങളിലും നടക്കും. മദ്രസ ഗ്രാൻഡ് പുനഃസ്ഥാപിക്കണമെന്ന് മെക്ക പെരിന്തൽമണ്ണ താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മദ്രസ ഗ്രാൻഡ് പുനഃസ്ഥാപിക്കണമെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ താലൂക്ക് കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CT കുഞ്ഞയമു അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പ്രൊഫസർ TK അബൂബക്കർ, ജനറൽ സെക്രട്ടറിയായി ഉസേൻ പാറലും, ട്രഷറർ P വാപ്പുട്ടി, പാക്കത്ത് മുസ്തഫ, ആക്കാട്ട് ഉസ്മാൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, K സ്രാജുട്ടി, NK ബഷീർ സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. MM നൂറുദ്ദീൻ, CM അബ്ദുള്ള, CT ഇബ്രാഹിം, K കാദർകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. MS നായർ ക്രിക്കറ്റ് ടൂർണമെന്റ്, KCA സീനിയർ അക്കാദമിക്കും ഫാൽക്കൺസിനും ജയം. പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഡോക്ടർ MS നായർ മെമ്മോറിയൽ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ എറണാകുളം KCA സീനിയർ അക്കാദമിക്കും കോഴിക്കോട് ഫാൽക്കൺ CC വിജയം. KCA സീനിയർ അക്കാദമി എറണാകുളം സ്റ്റുഡന്റ് CC 5 വിക്കറ്റിനും ഫാൽക്കൺ CC ആലുവ ക്ലോബ് സ്റ്റാറിനെ 2 വിക്കറ്റിനുമാണ് പരാജയപ്പെടുത്തിയത്. വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കും ഹർത്താലും ജനജീവിതത്തെ ബാധിച്ചു. സംഗീതത്തെയും പരമ്പരാഗത കലകളെയും പ്രോത്സാഹിപ്പിക്കാൻ ഗ്രാമ രൂപീകരിച്ചു.
പുലാമൻ തോൾ പാലത്തിന്റെ വിള്ളൽ അവഗണിച്ച് അധികൃതർ ടോൾ പിരിവിന് പുതിയ കരാറുകാരെ കണ്ടെത്തുന്നു.